എപ്പോഴും നമ്മുടെ നാട്ടിൽ പെട്രോൾ വിലയെ ചൊല്ലി തർക്കങ്ങൾ മുറുകാറുണ്ട്. ഒരു വിഭാഗം സംസ്ഥാന സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് കാര്യം അറിയാതെ കിടന്ന് പ്രസംഗിക്കും. അതാണ് എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴിത് രാജ്യത്ത് ഇന്ധനവില കുതിച്ചുയരുമ്പോൾ സംസ്ഥാന സർക്കാരുകൾ ഇന്ധന നികുതി കുറയ്ക്കുന്നില്ലെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ആഞ്ഞടിച്ചിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. കഴിഞ്ഞ 6 വർഷമായി കേരളം ഇന്ധന നികുതി കൂട്ടിയിട്ടില്ല. നികുതി കൂട്ടാത്ത സംസ്ഥാനങ്ങൾ എങ്ങനെ നികുതി കുറയ്ക്കണമെന്നും ധനമന്ത്രി ചോദിച്ചിട്ടുണ്ട്. കേന്ദ്രം ഇന്ധന നികുതി കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. കേന്ദ്രം പിരിക്കുന്ന സർചാർജും സെസ്സും അവർ തന്നെയാണ് എടുക്കുന്നത്. സംസ്ഥാനങ്ങളുടെ അധികാരം കവരുകയാണ് കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ധനവിലയിൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ സർചാർജും സെസ്സും നിർത്തലാക്കണം. സംസ്ഥാനങ്ങൾ ഇന്ധനവില കുറയ്ക്കുന്നില്ലെന്ന് ആരോപിച്ച് കേന്ദ്രം സ്വീകരിക്കുന്നതോ ഫെഡറലിസത്തെ തകർക്കുന്ന നിലപാടും. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെയാണ് പ്രധാനമന്ത്രിയുടെ ഇന്ധനവിലയുടെ പേരിൽ വിമർശിച്ചത്. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വിഷമിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തെ പോലൊരാൾ രാഷ്ട്രീയം പറയാൻ പാടില്ലെന്നും ധനമന്ത്രി പറഞ്ഞു. COVID-19 സാഹചര്യം അവലോകനം ചെയ്യുന്നതിനായി മുഖ്യമന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു ഇന്ധനങ്ങളുടെ നികുതി കുറയ്ക്കണമെന്ന് മോദി പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് അഭ്യർത്ഥിച്ചത്. കേന്ദ്രം കഴിഞ്ഞ നവംബറിൽ ഇന്ധനവിലയുടെ എക്സൈസ് തീരുവ കുറയ്ക്കുകയും നികുതി കുറയ്ക്കാൻ സംസ്ഥാനങ്ങളോടും അഭ്യർത്ഥിച്ചിരുന്നു. മഹാരാഷ്ട്ര, തെലങ്കാന, പശ്ചിമബംഗാൾ, ആന്ധ്ര, തമിഴ്നാട്, കേരളം, ജാർഖണ്ഡ് തുടങ്ങിയവർ ചില കാലങ്ങളാൽ നികുതി കുറച്ചില്ലെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. നികുതി കുറയ്ക്കാത്ത 7 സംസ്ഥാനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് 11,945 കോടി രൂപയാണ് അധികമായി സമ്പാദിച്ചതെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു. അതേസമയം പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തിൽ രൂക്ഷ വിമർശനവുമായി വിവിധ സംസ്ഥാനങ്ങളും രംഗത്തെത്തി. ഇന്ധനവില നിയന്ത്രിക്കാനാകാതെ കുറ്റം സംസ്ഥാനങ്ങൾക്ക് മേൽ ചാർത്തുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നായിരുന്നു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആഞ്ഞടിച്ചത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് പ്രധാനമന്ത്രി വിവേചനം കാണിക്കുന്നതെന്നും മമത ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 3 കൊല്ലത്തിലൂടെ പെട്രോൾ ഡീസൽ സബ്സിഡി ഇനത്തിൽ 1,500 കോടി രൂപയാണ് ബംഗാൾ ഭരണകൂടം ചെലവഴിച്ചത്. പ്രധാനമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ച തീർത്തും ഏകദിശയിലുള്ളതും നിരാശാജനകവുമായിരുന്നു. സംസ്ഥാനങ്ങളുടെ അഭിപ്രായം പ്രധാനമന്ത്രിയോ ചെവി കൊണ്ടില്ല. മുഖ്യമന്ത്രിമാർക്ക് സംസാരിക്കാനുള്ള അവസരം പോലും ലഭിച്ചില്ല. ഇങ്ങനെയായിരുന്നു മമതയുടെ കുറ്റപ്പെടുത്തൽ. കേന്ദ്ര സർക്കാർ മതങ്ങൾക്ക് 26,500 കോടി രൂപ നൽകാനുണ്ടെന്നായിരുന്നു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ പ്രതികരിച്ചത്. കേന്ദ്രം സംസ്ഥാനത്തോട് ചിറ്റമ്മ നയമാണ് സ്വീകരിക്കുന്നതെന്നും ഉദ്ധവ് താക്കറെ കുറ്റപ്പെടുത്തി. യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാകാതെ വായിൽ തോന്നിയത് വിളിച്ചു പറയുകയാണ് ചില രാഷ്ട്രീയ പാർട്ടികൾ. അവർക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ട ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. മാത്രമല്ല മോദി സർക്കാരാണെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് നാടകം കളിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്ന സ്ഥിതിക്ക് എത്ര നാളിത് മുന്നോട്ട് പോകുമെന്ന് നോക്കാം.